ദിലീപ് നായകനാകുന്ന തങ്കമണി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ വന്നതു മുതൽക്കാണ് തങ്കമണി സംഭവം വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത്. എന്താണ് തങ്കമണി സംഭവം? മോഷൻ പോസ്റ്ററിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, തങ്കമണി എന്നത് ഒരു പെണ്ണിന്റെ പേരല്ല, വെന്തു വെണ്ണീറായ ഒരു നാടിന്റെ പേരാണെന്ന്. പോലീസിന്റെ നരനായാട്ടാണ് ആ നാടിന്റെ ഉന്മൂലനത്തിന് പിറകിലെന്ന് ആ മോഷൻ പോസ്റ്ററിലെ പാട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 1986 ഒക്ടോബർ 21 തങ്കമണി എന്ന കട്ടപ്പനയിലെ ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയ പോലീസുകാർ അവിടെയുണ്ടായിരുന്ന മനുഷ്യരെ വെടിവെച്ചും അതിക്രമിച്ചും കീഴ്പ്പെടുത്തിയ സംഭവമാണ് തങ്കമണി സംഭവം. കലി തീരാതെ ആ ഗ്രാമത്തിൽ ബാക്കി വന്ന സ്ത്രീകൾ മുഴുവൻ മാനഭംഗപ്പെടുത്തുകയും കുട്ടികളെ വരെ അതിക്രമിക്കുകയും ചെയ്ത ഒരു കാളരാത്രിയുടെ കഥയാണ് തങ്കമണി സംഭവം. അക്കാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന കരുണാകരൻ മന്ത്രിസഭയുടെ രാജിക്ക് വരെ തങ്കമണി സംഭവം വഴിയൊരുക്കി. അത്രത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രാധാന്യം ചെലുത്തിയ സംഭവമാണ് തങ്കമണി സംഭവം. കട്ടപ്പന തങ്കമണി റൂട്ടിലോടുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടായ ചെറിയ വാക്കുതർക്കമാണ് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങിയത്. തങ്കമണിയിലേക്കുള്ള റോഡുകൾ ഗതാഗതയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ പകുതിക്ക് വെച്ച് വിദ്യാർത്ഥികളെ ഇറക്കി വിടുന്നത് പതിവായിരുന്നു. ഇതിനെ ചൊല്ലി വിദ്യാർത്ഥികളും ബസ്സിലെ ജീവനക്കാരും തമ്മിലുണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് തങ്കമണി സംഭവമെന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തിലേക്ക് വരെ നീങ്ങിയത്. 1986 21 തങ്കമണി എന്ന ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറിയ പോലീസുകാർ അവിടെയുണ്ടായിരുന്ന പുരുഷന്മാരെയെല്ലാം അതിക്രമിച്ച് കീഴ്പ്പെടുത്തി. തുടർന്ന് അവരിൽ പലരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഇത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള തങ്കമണി സംഭവം സിനിമയാകുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം കൂടിയായിരിക്കും. അധികാരം ദുർവിനിയോഗം ചെയ്ത അല്ലെങ്കിൽ അധികാരത്തിലിരുന്നു കൊണ്ട് തന്നെ ജനങ്ങളെ ക്രൂശിച്ച പലർക്കുമുള്ള മറുപടി കൂടിയായിരിക്കും.